ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് SSLC സോഷ്യൽ സയൻസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഒന്നാമത്തെ ചോദ്യം, ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ സഞ്ചാരത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ദക്ഷിണായനം. രണ്ടാമത്തെ ചോദ്യം, ഏതൊക്കെ ദിവസങ്ങളാണ് വിഷുവങ്ങൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം മാർച്ച് 21, സെപ്റ്റംബർ 23. മൂന്നാമത്തെ ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം 2009. നാലാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിലെ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഉത്തരം റഷ്യ, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ആ വസ്തുവിൻ്റെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം സ്പെക്ട്രൽ സിഗ്നേച്ചർ. ആറാമത്തെ ചോദ്യം, ചോർച്ച സിദ്ധാന്തം മുന്നോട്ട് വച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഏഴാമത്തെ ചോദ്യം, നീലദർപ്പൺ നാടകമെഴുതിയത് ആര്? ഉത്തരം ദീനബന്ധു മിത്ര. എട്ടാമത്തെ ചോദ്യം, ദരാദലിയ ഭൂപടം നിർമ്മിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയിലെ സ്ഥാപനം? ഉത്തരം സർവേ ഓഫ് ഇന്ത്യ. ഒമ്പതാമത്തെ ചോദ്യം, സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്. പത്താമത്തെ ചോദ്യം, ഏത് INC സമ്മേളനത്തിനാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്, കൂടാതെ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം ലാഹോർ, 1929. പതിനൊന്നാമത്തെ ചോദ്യം, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? 11. ഉത്തരം ഭദ്രാവതി, കർണാടക. 12. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. 13. വൈക്കം സത്യാഗ്രഹം 1924, വിവരാവകാശ നിയമം പാസാക്കിയത് 2005. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് അഗസ്റ്റേ കോംപ്റ്റെ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ ചെരുവുകളിലേക്ക് വീശുന്ന കാറ്റ് ഫോൻ. 17. ദക്ഷിണേന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇരുമ്പുരുക്കുശാലയുടെ പേര് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. 18. ചോദ്യം, ഏത് ബാങ്കാണ് ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ബാങ്കായി പ്രവർത്തിക്കുന്നത്? 18. ഭാരതീയ റിസർവ് ബാങ്ക്. 19. ക്വസ്റ്റ്യൻ, നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ചൗരി ചൗരാ സംഭവം 1922. 20. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ഏത് ചിന്തകൻ്റെ വാക്കുകളാണ് ഇത്? ഉത്തരം പ്ലേറ്റോ. 21. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകുന്നതിൻ്റെ നേതൃത്വം നൽകിയതാരായിരുന്നു? ഉത്തരം ജയപ്രകാശ് നാരായണൻ. 22. കാവേരി നദിയുടെ പോഷക നദിയേത്? ഉത്തരം കബനി, അമരാവതി. 23. ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏത്? ഉത്തരം പരുത്തി, തുണി വ്യവസായം. 24. ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിൻ്റെ അദൃശ്യവും വിഭജിക്കാൻ പറ്റാത്തതുമായ അടിസ്ഥാന ഘടകം ഏത്? ഉത്തരം പരമാധികാരം. 25. ക്വസ്റ്റ്യൻ, ശാശ്വത മുൻകൂട്ടി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? 25. കോൺവാലിസ് പ്രഭു. 26. ദരാദലിയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന രേഖകൾ ഏത്? ഉത്തരം ഈസ്റ്റിങ്സ്. 27. ക്വസ്റ്റ്യൻ, രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സ്വകാര്യമായ സിദ്ധാന്തം ഏത്? ഉത്തരം സാമൂഹിക പരിണാമ സിദ്ധാന്തം.
28-ാമത്തെ question. ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത്? ഉത്തരം ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. 29. സൂര്യൻ ദക്ഷിണായന രേഖക്ക് നേർ മുകളിലെത്തുന്ന ദിനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം December 22. 30. ത്രികക്ഷി സഖ്യം ജർമ്മനി ഓസ്ട്രേലിയ ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ. 31-ാമത്തെ question. ശരാശരി എത്ര വയസ്സുവരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? 31. ആയുർദൈർഘ്യം. 32-ാമത്തെ ചോദ്യം. ബോൾഷെവിക്കുകളുടെ നേതാവ്? ഉത്തരം ലെനിൻ. 33-ാമത്തെ ക്വസ്റ്റ്യൻ. തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം? ഉത്തരം വേദാരണ്യം. 34-ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഇന്ത്യൻ ഉറപ്പുവരുത്തുന്ന നിയമം ഏത്? 34. ദേശീയ വിദ്യാഭ്യാസ നിയമം. 35-ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നേതൃത്വം നൽകിയ സമരം? ഉത്തരം അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918. 36-ാമത്തെ ക്വസ്റ്റ്യൻ. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാര്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. 38-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ? ഉത്തരം രാജാറാം മോഹൻ റോയ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ. കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചതാര്? ഉത്തരം രാജ രവിവർമ്മ. 40-ാമത്തെ ക്വസ്റ്റ്യൻ. ഓരോ സ്ഥലത്തും സൂര്യൻ്റെ ഉച്ചനിലയെ ആധാരമാക്കി നിർണയിക്കുന്ന സമയം? ഉത്തരം പ്രാദേശിക സമയം. 41-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി? ഉത്തരം ജവഹർലാൽ നെഹ്റു. 42-ാമത്തെ ചോദ്യം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജസ്റ്റിസ് ഫസൽ അലി. 43-ാമത്തെ ക്വസ്റ്റ്യൻ. സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്ന പ്രവർത്തന തത്വമുള്ള ബാങ്കുകൾ? ഉത്തരം സഹകരണ ബാങ്കുകൾ. 44-ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഉത്തരം ആറ്റിങ്ങൽ കലാപം. 45-ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സമാധാനത്തിൻ്റെ പേര്? ഉത്തരം ലോക്പാൽ. 46-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാല? ഉത്തരം റൂർഖേല. 45-ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ പ്രാദേശിക സമരങ്ങളിൽ ആദ്യത്തേത് ഏതായിരുന്നു? ഉത്തരം ചാമ്പാരൻ സത്യാഗ്രഹം 1917. 48-ാമത്തെ ക്വസ്റ്റ്യൻ. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് നന്മ ചെയ്യാൻ ഇത് ഏത് ചിന്തകൻ്റെ പ്രസ്താവനയാണ്? ഉത്തരം ജെർമി ബന്താം. 49-ാമത്തെ ക്വസ്റ്റ്യൻ. സിംല ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന മലയോര സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് സിരയിലാണ്? ഉത്തരം ഹിമാചൽ. 50-ാമത്തെ ക്വസ്റ്റ്യൻ. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്? ഉത്തരം ഭാരതീയ മഹിളാ ബാങ്ക്.
മുകളിൽ വായിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ഇതിൽ നൽകിയിട്ടുണ്ട്.